നമസ്കാരം. പിണറായിക്ക് ശേഷം കേരളത്തെ നയിക്കാൻ ആരായിരിക്കും സിപിഎമ്മിന്റെ അടുത്ത നേതാവ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു പൊതുപ്രസക്തി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ ചോദ്യത്തിന് തലമുറ മാറ്റത്തിന്റെ ഒരു സന്ദർഭം കൂടി നിലനിൽക്കുമ്പോൾ പൊതുവേ വിലയിരുത്തപ്പെടുന്ന ഒരു പേരുണ്ട്, എം സ്വരാജ്. പിണറായിക്ക് ശേഷം സിപിഎം അണികളെ ഇത്രത്തോളം ആവേശം കൊള്ളിക്കുന്നു, ഇത്രത്തോളം പാർട്ടിയിലേക്ക് യുവ രക്തങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ അടുപ്പിക്കുന്ന ഒരു ശബ്ദം പിണറായി വിജയന് ശേഷം എം സ്വരാജ് ആണെന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട്. വളരെ കുറച്ചു കാലമേ ഉള്ളൂ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് സ്വരാജ് കടന്നു വന്നിട്ടുള്ളൂ, കേവലം 5 വർഷമായിട്ടുള്ളൂ. ഇക്കുറി കാലിടറി അദ്ദേഹം തൃപ്പൂണിത്തുറ നിന്ന് കേവലം 900 പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടതിൽ ഇടതുപക്ഷം സന്തോഷിച്ചപ്പോൾ പോലും ഈ നാട് വല്ലാതെ വേദനിക്കുകയും ആ ദുഃഖത്തിൽ പലരും പരസ്യമായി തന്നെ നിരാശ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്നാണ് സ്വരാജ് എന്ന വ്യക്തിക്ക് ജനങ്ങൾക്കിടയിലും ജനങ്ങളുടെ ഉള്ളിലും എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായി വ്യക്തമാകുന്നത്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു ചോദ്യം, പിണറായി അടുത്ത 5 വർഷങ്ങൾക്ക് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഈ പാർട്ടിയെ നയിക്കാൻ അല്ലെങ്കിൽ അടുത്ത സർക്കാരിനെ നയിക്കാൻ ആരായിരിക്കും പരമയോഗ്യൻ എന്നുള്ളത്. പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും തലമുറ മാറ്റത്തിന്റെ ഒരു പ്രതീതി നിലനിൽക്കുന്നതിനാൽ അവിടെയാണ് സ്വരാജ് കടന്നു വരണമെന്നുള്ള ആവശ്യം വളരെ ശക്തമായി ഉയർന്നു വരുന്നത്. സ്വരാജിനെ പോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് പിണറായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു നേതാവ് ഈ പറയുന്ന സ്വരാജിലാണ്. സ്വരാജിന്റെ ആ കഴിവ് തന്നെയാണ് ഇപ്പോൾ പിണറായിക്ക് ശേഷം പാർട്ടിയിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി ആകേണ്ടത് അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കാൻ മുന്നോട്ട് വരേണ്ടത് സ്വരാജ് ആയിരിക്കണം എന്നുള്ള ആവശ്യം പൊതുവെ ഇടതുപക്ഷത്തിനുള്ളിൽ നിൽക്കുന്ന ചെറുപ്പക്കാർക്കും യുവജനങ്ങൾക്കെല്ലാം പൊതുവായ അഭിപ്രായമുണ്ട്. ഈ നേതാവ് എന്ന് പറഞ്ഞാൽ അണികളെ ആവേശം കൊള്ളിക്കാൻ കഴിയും. ഒരുപാട് നേതാക്കന്മാരുണ്ട്, അതൊന്നും നമ്മൾ ആരെയും വില കുറച്ച് പറയുന്നൊന്നുമല്ല. ഇപ്പോ ഇടതുപക്ഷത്തിന് തന്നെ വി എസിനെ പോലെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, വി എസിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് പിണറായി റൈസായി വന്നു. ആ റേസ് അല്ലെങ്കിൽ ഉദിച്ചു വന്നു എന്ന് പറയുന്നത് ആ വി എസിന്റെ പ്രഭാവത്തിൽ ഒരു കാലത്തും പിണറായി വിജയന് ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിണറായി വേറൊരു ആംഗിളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. കേവലം 96 മുതൽ 98 വരെ 2 വർഷം മാത്രമാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ടുള്ളത്. അതിനുശേഷം തുടർച്ചയായി 2 പതിറ്റാണ്ടോളം പാർട്ടിയെ നയിച്ചാണ് പിണറായി വിജയൻ പിന്നീട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴേക്കും ജനങ്ങൾക്കിടയിൽ പിണറായി ഒരു ക്രൗഡ് പുള്ളറായി മാറിയിരുന്നു. ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അദ്ദേഹത്തിന് ക്രൗഡ് പുള്ളർ ആകാൻ പറ്റണം. ജനങ്ങളുടെ അല്ലെങ്കിൽ ജനസഞ്ചയത്തിനെ അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് ആവേശം കൊള്ളിക്കാനും അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് അവരെ നിയന്ത്രിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ജനകീയനായ ഒരു നേതാവും ഒപ്പം ജനങ്ങൾ ഏറ്റെടുക്കുന്ന നേതാവുമെന്ന് പറയേണ്ടി വരുന്നു. ഏത് ദുർഘട സാഹചര്യത്തിലും അണികളെ ആവേശം കൊള്ളിച്ചാൽ മാത്രമേ അവർക്ക് ഈ സംവിധാനത്തോട് കൂടുതൽ സ്നേഹവും അടുപ്പവും ഉണ്ടാകത്തുള്ളൂ. വി എസ് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി കൊണ്ടും അദ്ദേഹത്തിന്റെ നീട്ടിയുള്ള ഡയലോഗ് പറച്ചിലും കൊണ്ട് അണികളെ ആവേശത്തിലാഴ്ത്തിയിരുന്നെങ്കിൽ പിണറായി വിജയനാകട്ടെ കുറിക്കൊള്ളുന്ന വാചകങ്ങളും കുറിക്കൊള്ളുന്ന മറുപടികളും എതിരാളി ഉയർത്തുന്ന വാചകങ്ങൾക്ക് അതേ തലത്തിലുള്ള മറുപടി കൊടുത്താണ് പിണറായി വിജയൻ ജനങ്ങളെയും അണികളെയും ഒരുപോലെ ആവേശത്തിലാക്കിയത്. അദ്ദേഹം പറയുന്ന വാചകങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണതയുണ്ടാകും. അദ്ദേഹം കൃത്യമായ വാചകങ്ങൾ വളരെ അർത്ഥവത്തായി അവസാനിപ്പിക്കുന്ന തരത്തിൽ അണികളെ ആവേശത്തിലാഴ്ത്താൻ പല കുറി കഴിഞ്ഞിട്ടുണ്ട്. അത് കാലഘട്ടം മാറി സ്വരാജിലേക്ക് എത്തുമ്പോൾ അത് പിന്നെ ഏത് പേരിൽ അദ്ദേഹത്തെ അനുമോദിക്കേണ്ടതുണ്ടെന്ന് ചോദിച്ചാൽ വാക്കുകൾ കിട്ടാത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം പ്രയോഗിക്കുന്ന ഏത് വാക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വാചകങ്ങളായിക്കോട്ടെ അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യവും വാക് ചാതുര്യവും പോരാത്തതിന് അനർഗള നിർഗളമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പദസഞ്ചയങ്ങളും ഒരു ക്രൗഡിനെ അല്ലെങ്കിൽ ഒരു ജനസഞ്ചയത്തെ മുഴുവൻ ആവേശത്തിലാക്കുന്ന പല സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മാത്രം പരിശോധിച്ചാൽ സ്വരാജ് എത്രത്തോളം പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് തെളിയിച്ച സന്ദർഭങ്ങൾ അനവധിയാണ്. അപ്പോ ഒരു തലമുറ മാറ്റത്തിന്റെ സൂചന നൽകുമ്പോൾ പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുമ്പോൾ അവിടെ പിണറായിക്ക് പകരക്കാരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് അത് സ്വരാജാണെന്നുള്ള ഉത്തരം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയാണ്. അത് സ്വരാജ് വെറുതെ നേടിയെടുത്തതല്ല, അദ്ദേഹത്തിന്റെ നിതാന്തമായ പരിശ്രമം കൊണ്ടാണ് ഇത്തരത്തിലൊരു തോന്നൽ ഈ സമൂഹത്തിനുള്ളിൽ മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളുമായിരുന്നാലും സ്വരാജിന്റെ കൈകളിൽ പാർട്ടി സുരക്ഷിതമാണെന്ന് എല്ലാവർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയും. അത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിൽ എല്ലാവരും കണ്ടതാണ്. പാർട്ടി എവിടെയൊക്കെ അല്ലെങ്കിൽ സർക്കാർ എവിടെയൊക്കെ പ്രതിരോധത്തിലായിട്ടുണ്ടോ സ്വരാജ് എന്ന വജ്രായുധം അവിടെ നിന്ന് അതിജീവിപ്പിക്കാൻ സർക്കാരിനെ സഹായിച്ചിട്ടുണ്ട്. ആ നിലയ്ക്കാണ് ഈ പിണറായി യുഗം മാറിക്കഴിഞ്ഞാൽ
അടുത്തത് ആര് എന്ന ചോദ്യത്തിന് സ്വരാജിന്റെ മുഖം കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊരു പേര് ഉയർന്നു കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മുതിർന്ന നേതാക്കന്മാരുടെ ആരുടെയും പേര് ആതരത്തിലില്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ തോമസ് ഐസക്കിനെയും എം എ ബേബിയെയും ജി സുധാകരനെ പോലുള്ള ഒരുപാട് മുതിർന്ന നേതാക്കന്മാരും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പല നേതാക്കന്മാരുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ജനങ്ങളെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന പ്രസംഗങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ കഴിയുന്ന നേതാക്കന്മാർ കുറവാണ് അല്ലെങ്കിൽ ക്ലൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാവ് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അണികൾക്കുള്ളിൽ വളരെ സജീവമായി തന്നെ ചർച്ചാ വിഷയങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പൊതുജനങ്ങൾ പൊതുവേ ആഗ്രഹിക്കുന്നത് പിണറായി യുഗത്തിന് ശേഷം കേരളത്തിൽ വരാനിരിക്കുന്നത് സ്വരാജ് യുഗമായിരിക്കുമോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സംശയം മാത്രമല്ല അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അവർ മുൻനിർത്തുന്നുണ്ട് ഒരുപക്ഷേ കടന്നു വരാൻ പോകുന്ന ഈ സന്ദർഭങ്ങൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രതീക്ഷിത പരാജയമേറ്റ് അദ്ദേഹം അടുത്ത 5 വർഷം രാഷ്ട്രീയ പാർട്ടിയുടെ കെട്ടിപ്പടുക്കലിനു വേണ്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി മുഴുകുമ്പോൾ 5 വർഷം അദ്ദേഹം വീണ്ടും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അടുക്കാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരുപക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് എത്തിപ്പെടാൻ ഒരു പാർലമെന്റേറിയൻ ആകണമെന്നില്ല എന്നുള്ളത് അദ്ദേഹം തെളിയിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് അതായത് പിണറായി വിജയൻ 20 വർഷമെടുത്ത് പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിലനിന്ന എല്ലാ ആക്ഷേപങ്ങളും പൊളിച്ചെടുക്കി കേരളത്തിലെ തന്നെ അനിവാര്യനായ മുഖ്യമന്ത്രിയായി കടന്നു വരുമ്പോൾ ആ നിലയ്ക്ക് ഒരു പാർലമെന്റേറിയനായി ചുരുങ്ങിപ്പോകാതെ വരുന്ന 5 വർഷം പാർട്ടിക്ക് കൂടുതൽ മേഖലകളിലേക്ക് വളർച്ചയും അതുപോലെ തന്നെ പാർട്ടിയുടെ സ്വാധീനം കൂടുതൽ ജനങ്ങളിലേക്കും പോരാത്തതിന് ഗ്രാമാന്തരങ്ങളിൽ പോലും എത്തിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ശബ്ദമാണ് അല്ലെങ്കിൽ അതേ ശേഷിയുള്ള ഒരു വ്യക്തിത്വമാണ് സ്വരാജ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും പാർട്ടി അണികൾക്കിടയിലില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സ്വരാജ് എന്ന പേര് പിണറായിക്ക് ശേഷം ഈ നാട്ടിൽ മുഴങ്ങിക്കേൽക്കുമോ എന്നുള്ള സംശയം പല കോണിൽ ഉയരുന്നത് പിണറായി യുഗത്തിന് സമാപനമായാൽ അല്ലെങ്കിൽ പിണറായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയാൽ ആര് എന്ന ചോദ്യത്തിന് ഈ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് യുവജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്